നമസ്കാരം 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈ വാർത്താ ദിനത്തിൽ ചർച്ചയായേക്കാവുന്ന പ്രധാനപ്പെട്ട വാർത്തകളുടെ തലക്കെട്ടുകൾ പരിശോധിക്കാം. മോർണിംഗ് ഹെഡ്ലൈൻസ് ആരംഭിക്കുകയാണ്. ഞാൻ ടി കെ രജിത്, സ്വാഗതം. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ ഇന്ന് തൃശൂർ ജില്ലയിൽ. ഇ പി ജയരാജൻ ഇന്ന് ജാഥയിൽ പങ്കെടുക്കും. ഇന്നലെ ചേർന്ന സിപിഐഎം അവൈലബിൾ സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് ഇ പി എത്താത്തത് വിമർശനത്തിനിടയാക്കിയിരുന്നു. കേരളം മുഴുവൻ ഒരുപോലെയാണെന്നും ഏത് ജില്ലയിലും പങ്കെടുക്കാമെന്നുമായിരുന്നു ഇ പിയുടെ വിശദീകരണം. രാവിലെ ചെറുതുരുത്തി സെന്ററിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ വിവിധയിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് തേക്കിൻകാട് മൈതാനിയിൽ സമാപിക്കും. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞില്ല. രണ്ട് ദിവസം പിന്നിടുമ്പോഴും പരിസരമാകെ പുകയും രൂക്ഷഗന്ധവും തുടരുകയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും പൊതുജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾക്കുമായി കോർപ്പറേഷൻ കൺട്രോൾ റൂം ആരംഭിച്ചിരുന്നു. അതേസമയം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടായതിനെക്കുറിച്ച് കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി, ഫയർ ആൻഡ് റെസ്ക്യൂ, കുന്നത്തുനാട് തഹസിൽദാർ എന്നിവർ ജില്ലാ കളക്ടർക്ക് ഉടൻ റിപ്പോർട്ട് കൈമാറും. വിശദ റിപ്പോർട്ട് നൽകുവാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഉൾപ്പെടെയാണ് റിപ്പോർട്ട് നൽകുക. ഇതിനിടെ തീ പടരാൻ സാധ്യതയുള്ളതിനാൽ പ്ലാന്റിലെ തൊഴിലാളികളെയും വാഹനങ്ങളും പൂർണ്ണമായി ഒഴിപ്പിച്ചിരുന്നു. കരുതാകപ്പള്ളി ലഹരിക്കടത്ത് കേസിൽ വാഹന വാടക കരാറിലെ ജയന്റെ ഒപ്പ് വ്യാജമെന്ന നിഗമനത്തിൽ പോലീസ്. മുഖ്യപ്രതിയായ ജയനെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ജയൻ ചോദ്യം ചെയ്യലിന് ഹാജരായത് ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യം നേടിയ ശേഷം. ലഹരിക്കടത്തിൽ പിടിച്ച വാഹനം വാടകയ്ക്ക് എടുത്തതെന്ന് സമ്മതിച്ചു ജയൻ. കരാർ വ്യാജമാണെന്ന് തെളിഞ്ഞാൽ കേസിൽ സിപിഐഎം ആലപ്പുഴ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഷാനവാസും പ്രതിയാകും. ത്രിപുരയിൽ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പദവികൾ തീരുമാനിക്കാൻ ബി ജെ പിയിൽ ചർച്ചകൾ തുടരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേന്ദ്രമന്ത്രി പ്രതിമാ ഭൗമിക്കിന് മുൻഗണന. ജിഷ്ണു ദേവ് ബർമ്മ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഉപമുഖ്യമന്ത്രി പദവിയിലേക്ക് 4 പേർ രംഗത്തുണ്ട്. പദവികളുടെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം ഉടൻ തീരുമാനമെടുക്കും. സർക്കാർ രൂപീകരണത്തിനുള്ള നിരീക്ഷകരെ ഇന്ന് തന്നെ പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചന. ത്രിപുരയിൽ വിജയാഘോഷങ്ങൾക്ക് പിന്നാലെ അക്രമ സംഭവങ്ങൾ വ്യാപിക്കുന്നു. സിപിഐഎം പാർട്ടി ഓഫീസുകൾക്കും പ്രവർത്തകരുടെ വീടുകൾക്കും നേരെ വ്യാപക അക്രമം. നിരവധി പേർക്ക് പരിക്കേറ്റു. 2 ജില്ലകളിൽ നിരോധനാജ്ഞ. ബി ജെ പി പ്രവർത്തകരുടെ അക്രമങ്ങൾക്ക് പോലീസ് കൂട്ടുനിൽക്കുന്നുവെന്ന് സിപിഐഎമ്മിന്റെ ആരോപണം. കൈലാശേഷ്വർ അടക്കമുള്ള ഇടങ്ങളിൽ കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. പ്രതിപക്ഷ പാർട്ടികൾ ബി ജെ പി പ്രവർത്തകരെ ആക്രമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പ്രതിമാ ഭൗമിക്. അനിശ്ചിതത്വം തുടരുന്ന കാലിക്കറ്റ് സർവകലാശാലയിലെ വിവിധ വിഷയങ്ങളിൽ ഗവർണറുടെ തീരുമാനം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്ന് സൂചന. പുതിയ താൽക്കാലിക സെനറ്റിന്റെ കാര്യത്തിൽ ഗവർണർ തീരുമാനമെടുക്കും. താൽക്കാലിക ഭരണസമിതി രൂപീകരിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബില്ലിന് അനുമതി നിഷേധിച്ചിരുന്നു. മലയാള സർവകലാശാല വി സി നിയമനത്തിലും ഉടൻ തീരുമാനമുണ്ടാകും. കാലിക്കറ്റ് വി സിക്ക് താൽക്കാലിക ചുമതല നൽകണമെന്ന് സർക്കാർ നിർദ്ദേശം തള്ളാനാണ് സാധ്യത. കേരള കാലിക്കറ്റ് സംസ്കൃതം മലയാളം സർവകലാശാലകളിലെ സീനിയർ മലയാളം പ്രൊഫസർമാരുടെ പട്ടിക ശേഖരിച്ച് രാജ്ഭവൻ. ഗവർണറുടെ മറുപടി ലഭിക്കാത്തതിനാൽ 2 വർഷം മുൻപ് പ്രഖ്യാപിച്ച ഡിലിറ്റ് നൽകാനാകാതെ മലയാള സർവകലാശാല. ഡിലിറ്റ് ദാനത്തിന് സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 12 തവണ സർവകലാശാല കത്തയച്ചെങ്കിലും ഗവർണർ മറുപടി നൽകിയില്ല. ഖേദമറിയിച്ച് മുൻ വി സി അനിൽ വെള്ളത്തോൾ ഡിലിറ്റ് ബഹുമതി ലഭിച്ചവർക്ക് കത്തയച്ചു. ഡോക്ടർ എം ലീലാവതി, എം കെ സാനു, ആർട്ടിസ്റ്റ് നമ്പൂതിരി, സദനം കൃഷ്ണൻകുട്ടി എന്നിവർക്കാണ് ഡിലിറ്റ് ബഹുമതി പ്രഖ്യാപിച്ചത്. വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നടത്തുന്ന സത്യാഗ്രഹ സമരം 6ാം ദിവസത്തിലേക്ക്. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇന്ന് മെഡിക്കൽ കോളേജിലെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തും. ആരോഗ്യവകുപ്പ് ഡോക്ടർമാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഹർഷിനയുടെ ആരോപണം. നീതി കിട്ടും വരെ സമരം തുടരാനാണ് തീരുമാനം. ഇന്ന് വൈകിട്ട് നടക്കുന്ന സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. ആരോഗ്യമന്ത്രി ഹർഷിനയെ സന്ദർശിക്കുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. എറണാകുളം വരാപ്പുഴയിലെ പടക്കശാല സ്ഫോടനക്കേസിൽ 1ാം പ്രതി ജെൻസൺ അറസ്റ്റിൽ. ഒളിവിൽ പോയ ജെൻസനെ ഇന്നലെ രാത്രി പിടികൂടിയത് പാലക്കാട് നിന്ന്. അറസ്റ്റിലായത് വടക്കഞ്ചേരിയിലുള്ള സുഹൃത്തിനൊപ്പം ഒളിവിൽ കഴിയവേ. സ്ഫോടനം നടന്ന ഉടൻ ജെൻസൺ നാടുവിടുകയായിരുന്നു. ജെൻസന്റെ സഹോദരൻ ജെയ്സനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സഹോദരനായ ജാൻസൺ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. വീട് വാടകയ്ക്ക് നൽകിയ
കൂരൻ വീട്ടിൽ മത്തായിക്കെതിരെയും കേസ്. ഒളിവിൽ കഴിയുന്ന മത്തായിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പോലീസ് കഴിഞ്ഞ ചൊവ്വാഴ്ച വരാപ്പുഴ മുട്ടിനകത്തുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചിരുന്നു. 3 കുട്ടികളടക്കം 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തൃശൂർ ദേശമംഗലത്തിനടുത്ത് വനത്തിൽ വൻ തീപിടുത്തം. ചേന്നത്തുകാട് ഭാഗത്ത് ഇന്നലെ ഉച്ച മുതൽ പടർന്നു പിടിക്കുന്ന തീ രാത്രി വൈകിയും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. 5 കിലോമീറ്ററിലധികം വിസ്തൃതിയിൽ വനം പൂർണ്ണമായി കത്തി. സ്ഥലത്തേക്ക് അഗ്നിരക്ഷാസേനയ്ക്കെത്താൻ കഴിയാത്ത സ്ഥിതി. പാലക്കാട് അട്ടപ്പാടി മല്ലീശ്വരം മുടിയിലും കാട്ടുതീ. സൈലന്റ് വാലി ബഫർ സോൺ മേഖല, കരുവാര, ചിക്കിണ്ടി, കാറ്റാടിക്കുന്ന്, ചെമ്മണ്ണൂർ മേഖലകളിൽ തീ പടരുന്നു. ജനവാസ മേഖലകളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ വനം വകുപ്പിന്റെ പരിശ്രമം. ഇടുക്കി മംഗുളത്ത് നിന്ന് ആനക്കുളത്തേക്ക് എത്തുന്ന പാതയിൽ ട്രഞ്ച് നിർമ്മിച്ച വനംവകുപ്പ്. വലിയപാറ കുട്ടിപ്പുഴയിൽ 3 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചതിന് പിന്നാലെ കാട്ടിലൂടെയുള്ള ജീപ്പ് സവാരി തടഞ്ഞു. പാതയിൽ ട്രഞ്ച് നിർമ്മിച്ചാണ് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത്. വനംവകുപ്പിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. കുറത്തിക്കുടി അടക്കമുള്ള ആദിവാസി മേഖലകളിലേക്ക് പോകുന്ന വഴി അടച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. നേരത്തെ ഇതുവഴി ഗതാഗതം തടഞ്ഞ് വനംവകുപ്പ് സ്ഥാപിച്ച ട്രഞ്ചും ചെക്ക് പോസ്റ്റും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് നീക്കിയിരുന്നു. ഭൗമപ്രതിഭാസത്തെ തുടർന്ന് വിള്ളൽ വീണ ഉത്തരാഖണ്ഡിൽ നഷ്ടപരിഹാര വിതരണം തുടങ്ങി. കേടുപാട് സംഭവിച്ച കെട്ടിടങ്ങളുടെ ഉടമകൾക്ക് ആദ്യ ദിവസം വിതരണം ചെയ്ത് 63.20 ലക്ഷം രൂപ. ദുരിതബാധിതരുടെ രേഖകളുടെ പരിശോധന ദ്രുതഗതിയിൽ നടത്തിവരികയാണെന്ന് ഭരണകൂടം. സിപിഐ മാവോയിസ്റ്റ് സംഘടനയ്ക്കെതിരെ നടപടി കടുപ്പിച്ച് ചെന്നൈയെ. ഇന്നലെ മാത്രം 152 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. 20 കോടിയിലധികം മൂല്യമുള്ള മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടും കണ്ടുകെട്ടി. ഇടത് തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരായ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുകെട്ടൽ നടപടിയെന്ന് NIA. ജപ്പാനീസ് പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ ഈ മാസം അവസാനം ഇന്ത്യയിലേക്ക്. സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ചകൾ നടത്താൻ തീരുമാനമറിയിച്ചത് G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലേക്ക് ജപ്പാൻ പ്രതിനിധിയെ അയക്കാതിരുന്നതിന് പിന്നാലെ. ജപ്പാൻ വിദേശകാര്യമന്ത്രിയെ അയക്കാതിരുന്നത് ഏഷ്യൻ രാജ്യങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുമെന്ന ആശങ്കയ്ക്കിടെയാണ് പുതിയ സന്ദർശന തീരുമാനം. യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ G7 രാജ്യങ്ങളുമായി ചേർന്ന റഷ്യക്കെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുകയാണ് ജപ്പാൻ. റഷ്യക്കെതിരെ ഇന്ത്യ കടുത്ത നടപടിയെടുക്കാത്തതിലുള്ള അസ്വസ്ഥതയാണ് ഡൽഹിയിലെ യോഗത്തിൽ നിന്നുള്ള ജപ്പാന്റെ വിട്ടുനിൽക്കലിന് പിന്നിലെന്നും വിലയിരുത്തലുണ്ടായിരുന്നു. യുക്രൈനിൽ യുദ്ധക്കെടുതി അനുഭവിക്കുന്നവർക്ക് സൗദി അറേബ്യയുടെ സഹായം. 168 ടൺ സഹായ വസ്തുക്കളുമായി പ്രത്യേക വിമാനം പോളണ്ടിലെത്തിയതായി അധികൃതർ അറിയിച്ചു. താൽക്കാലിക ടെന്റുകൾ, ഇലക്ട്രിക് ജനറേറ്ററുകൾ, അടിയന്തര ആരോഗ്യരക്ഷാ മരുന്നുകൾ എന്നിവയാണ് എത്തിക്കുന്നത്. കഴിഞ്ഞയാഴ്ച പോളണ്ട് സർക്കാർ, UN സംഘടനകൾ എന്നിവയുമായി ഏകോപിപ്പിച്ച യുക്രൈന് $400 മില്യൻ സഹായം നൽകാൻ ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ് അടിയന്തര സഹായം. പണപ്പെരുപ്പം നേരിടാൻ പലിശ നിരക്ക് ഉയർത്തി ശ്രീലങ്കയിലെ സെൻട്രൽ ബാങ്ക്. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് സഹായം നേടാനാണ് കറൻസി ബാൻഡിൽ ഇളവ് വരുത്തുന്നത്. $2.9 ബില്യൻ IMF പാക്കേജിന്റെ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് ശ്രീലങ്ക. പലിശ നിരക്ക് വർധനയോടെ എല്ലാ മുൻകരുതലുകളും പൂർത്തീകരിച്ചെന്നും IMF ജാമ്യത്തിന് ഈ മാസം അംഗീകാരം ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും സെൻട്രൽ ബാങ്ക് ഗവർണർ. ഇരട്ടക്കൊലപാതകത്തിൽ അമേരിക്കയിലെ പ്രശസ്ത അഭിഭാഷകന് ജീവപര്യന്തം ശിക്ഷ. ഭാര്യയെയും മകനെയും കൊലപ്പെടുത്തിയ കേസിലാണ് അലക്സ് മർഡോക്കിന് ജീവപര്യന്തം തടവ്. ശിക്ഷ വിധിച്ചത് 6 ആഴ്ചത്തെ വിചാരണയ്ക്ക് ശേഷം. ശിക്ഷയ്ക്കെതിരെ 10 ദിവസത്തിനകം അപ്പീൽ നൽകുമെന്ന് മർഡോക്കിന്റെ അഭിഭാഷകൻ. മോണിംഗ് ഹെഡ്ലൈൻസിന്റെ സമയം പൂർത്തിയാവുകയാണ്.